ലിസ്റ്റ് നമുക്ക് രാജസ്ഥാനിലേക്ക് ആദ്യം നോക്കാമെന്നു. രാജസ്ഥാനിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ചിലതിൽ ഇഞ്ചോടിഞ്ചാണ്, ചിലതിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ലിസ് എന്തായാലും അവിടെ പോയിരിക്കുമല്ലോ. രാജസ്ഥാനിലെ ഒരു ചിത്രം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ലിസ്? സി, രാജസ്ഥാനിൽ ഇച്ചിരി കോംപ്ലക്സ് സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പ്രധാനമായും രാജസ്ഥാനിന്റെ ഏർബൻ ഏരിയാസ് മുഴുവൻ ബിജെപിക്ക് അനുകൂലമായും, അത് ഒരു മജോറിറ്റി ഓഫ് ഏർബൻ സീറ്റ്സ് ബിജെപിയുടെ അടുത്ത് തന്നെയായിരുന്നു. അതിന് അതേസമയം ഒരു റൂറൽ ഏരിയയിൽ അശോക് ഗെഹ്ലോട്ടിനും അദ്ദേഹത്തിന്റെ സ്കീംസിനും വളരെ വലിയൊരു പോപ്പുലാരിറ്റി ആയിരുന്നു കണ്ടത്. അതുകൊണ്ട് രാജസ്ഥാനിൽ നമ്മൾ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചിട്ട് വരുമ്പോൾ കോൺഗ്രസ് ജയിക്കുമെന്നും, തിരിച്ച് നമ്മളെ കുറച്ച് അർബൻ സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു ഒരു തരത്തിൽ അവിടെ ഒരു പോളറൈസേഷനും ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂണൽ പോളറൈസേഷനും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബി ജെ പി ജയിക്കുമെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പിന്നെ വേറൊരു ഫാക്ടറും, ചില സീറ്റുകളിൽ പ്രത്യേകിച്ച് ഒരു ജാതി ഫാക്ടറും അവിടെ രാജസ്ഥാനിൽ നമുക്കറിയാം 90% ഹിന്ദുക്കളും ബാക്കി ഒരു 10% പോലും ഇല്ല മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ഇല്ലാത്ത ഏരിയയിൽ ഒരു ജാതി ഫാക്ടറാണ് കൂടുതൽ കളിക്കുന്നത്. അതുകൊണ്ട് ആര് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തി എന്നതിനെ അനുസരിച്ചു ഇരിക്കുമായിരുന്നു അവരുടെ ഒരു വിലയിരുത്തലുകൾ. അതുകൊണ്ട് രാജസ്ഥാനിലെ സിറ്റുവേഷൻ വാസ് ലൈക്ക് ആരാണ് ജയിക്കുക എന്ന് നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു. പക്ഷെ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഗെഹ്ലോട്ടിന് കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലല്ലേ ലിസ് മാത്യു? കാരണം ഇപ്പോൾ 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, ഫ്രീ മൊബൈൽ ഫോൺ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. യെസ്, സ്ത്രീകളുടെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ പാവങ്ങളുടെ ഇടയിൽ ഒരു അവരുടെ ഇടയിൽ വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി ആയിരുന്നു ഗെഹ്ലോട്ടിനുള്ളത്. പക്ഷെ അതേസമയം ഇപ്പൊ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ പോലും, അല്ലെങ്കിൽ ബി ജെ പി വർക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പി ആണ് ജയിക്കുന്നതെന്ന് പറയുന്നവർ പോലും ഗെഹ്ലോട്ടിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ റെഡി അല്ലായിരുന്നു. ബി ജെ പിയുടെ വളരെ വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ബി ജെ പി സപ്പോർട്ടേഴ്സ് പറയുന്നത് അദ്ദേഹം ഒരു മജീഷ്യനാണ്, മാജിക് ചെയ്ത ആൾക്കാരെ മയക്കി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഗെഹ്ലോട്ടിന് അവരുടെ ഇടയിൽ ഒരു ഒരു പ്രത്യേക ക്ലാസ്സിന് താഴെയുള്ള ഇളയുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള പോപ്പുലാരിറ്റിയെ വളരെ ഒരു ഒരു ബിറ്റർനെസ്സോടെയാണ് ബി ജെ പിയും കണ്ടിരുന്നത്. ബി ജെ പി നേതാക്കന്മാരോട് ചോദിക്കുകയാണെങ്കിലും ഗെഹ്ലോട്ടിനെ അറ്റാക്ക് ചെയ്യാനായിട്ടായിരുന്നു അവരുടെ പ്രധാന ശ്രമം. കൂടുതലായിട്ട് ഒരു കമ്മ്യൂണൽ പോളറൈസേഷനും അതേസമയം ഗെഹ്ലോട്ട് അഴിമതി എന്നുള്ള ഇതിലായിരുന്നു അവരുടെ ക്യാമ്പയിൻ എല്ലാം. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് ബി ജെ പി കാർക്കും കിട്ടിയിരുന്ന റിപ്പോർട്ട് ഗെഹ്ലോട്ടിന് അനുകൂലമായിട്ടുള്ള ഒരു നോക്കൂ. നേരത്തെ ലിസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രാജസ്ഥാൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ജാതി സമവാക്യങ്ങളുള്ള പിന്നെ കാസ്റ്റ് ഇക്വേഷൻസ് ഉള്ള ഒരു ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ ഗുജ്ജാർസ് ഉണ്ട്, മീണാസ് ഉണ്ട്, രാജ്പുത്സ് ഉണ്ട്, ജാട്ടുകളുണ്ട്. പിന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ വളരെ കുറച്ച് മാത്രമാണ് അവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവരൊരു വലിയ നിർണായകമായ ശക്തിയുമല്ല. പക്ഷേ ഇവരുടെയൊക്കെ ഈ കോമ്പിനേഷൻ ഈ രണ്ട് കൂട്ടർക്കും അനുകൂലമാണ്. അതായത് ഇപ്പോൾ രാജ്പുത്തുകൾ പല സമയത്തും അല്ലെങ്കിൽ ജാട്ടുകൾ പല സമയത്തും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇതേ ജാതികൾ തന്നെ ബി ജെ പിയെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ആരാണ് മോർ പോപ്പുലർ? അത് ഗെഹ്ലോട്ടാണോ വസുന്ധര രാജേ സിന്ധ്യയാണോ? വസുന്ധര രാജേ സിന്ധ്യയെ അങ്ങനെ ഉയർത്തിയൊന്നും കാണിച്ചിട്ടില്ല ബി ജെ പി. എങ്കിൽ കൂടിയും ഈ കൂടുതൽ ഈ ജാതി വിഭാഗങ്ങളിലേക്ക് കൂടുതൽ ഇൻട്രോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏത് നേതാവിനാണ്, ഏത് പാർട്ടിക്കാണ്? അവിടെ ഗെഹ്ലോട്ടിനും കോൺഗ്രസിനുമാണ് ജാതി വ്യത്യാസങ്ങളെ നമ്മൾ പറയും ട്രാൻസെൻഡിങ് ദ കാസ്റ്റ് ലൈൻസ് പറയുന്ന ഒരു സംഭവം നടന്നത് ഗെഹ്ലോട്ടാണ്. വസുന്ധര രാജ രാജ്പുത്തുകളുടെ ഇടയ്ക്കും ഒരു ഒരു കുറേയേറെ ഒരു പോപ്പുലാരിറ്റി നേടിയ ഒരാളാണ്. ബി ജെ പിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് പോപ്പുലർ ആയിട്ടുള്ള അതിന്റെ പല ഇപ്പം അവരെയും ഹതോടി റീജിയൻ ഹഡോത്തി റീജിയൻ എന്ന് പറയുന്ന രീതി അവിടെ വസുന്ധര രാജ വളരെ പോപ്പുലർ ആണ്.